ഡോക്ടർ ലൈവിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ, ഏത് രോഗാവസ്ഥയിലുള്ള ഒരാൾക്കാണ് വെന്റിലേറ്ററിൻ്റെ സഹായം ആവശ്യമായി വരുന്നത്? വെന്റിലേറ്റർ എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് നമ്മൾ ശ്വാസം കൊടുക്കുന്ന ഒരു ഉപകരണമാണ്. അത് രണ്ട് മെയിൻ കാരണങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ശ്വാസത്തിൻ്റെ സപ്പോർട്ട് വേണ്ടി വരുമ്പോൾ, അതായത് ഒരു രോഗിക്ക് തന്നെ ഉള്ള എഫോർട്ട് കൊണ്ട് വേണ്ട രീതിയിൽ ശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്രിമമായിട്ട് നൽകാനുള്ള ഒരു ഇത്. അതിപ്പോൾ ശ്വാസകോശത്തിൻ്റെ തകരാറ് കൊണ്ട് വരാം, ന്യൂമോണിയ വന്ന, അല്ലെങ്കിൽ ARDS എന്ന് പറഞ്ഞ് ശ്വാസകോശ രണ്ട് ഭാഗത്തെയും ബാധിക്കുന്ന കടുത്ത നീർക്കെട്ട്. അതുകൂടാതെ ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ അതുപോലെയുള്ള അസുഖങ്ങൾ വന്നിട്ട് ശ്വാസകോശത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് വന്ന് ശ്വാസം മുട്ടലുണ്ടാകുന്ന അവസ്ഥയുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ട് വരാം. അതുകൂടാതെ മസിൽ വീക്ക്നെസ് അല്ലെങ്കിൽ ഞരമ്പുകളുടെ വീക്ക്നെസ് കാരണം ശ്വാസം എടുക്കാൻ പറ്റാതെ ഉള്ള അസ്വസ്ഥ വരാം. അപ്പോൾ ഇതെല്ലാം ശ്വാസം നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളതിനെ ആർട്ടിഫിഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരത്. രണ്ടാമതായിട്ട് ഒരു രോഗിക്കുള്ള നാച്ചുറൽ റിഫ്ലക്സസ് ഇല്ലാതെ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ബോധമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആഹാരം കഴിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകില്ല, നമ്മുടെ സ്റ്റമക്കിലേക്കാണ് പോവുക. അപ്പോൾ അഥവാ അറിയാതെ എങ്ങാനും നമ്മുടെ ശ്വാസനാളത്തിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളോ എത്തിയാൽ അത് നമുക്ക് ചുമയുണ്ടാകും, ചുമച്ചത് പുറത്ത് കളയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ് നമ്മളുടെ ബോധാവസ്ഥ നശിക്കുമ്പോൾ, സുബോധമില്ലാതെ വരുന്ന അവസ്ഥയിൽ, അത് മയക്കം കൊടുക്കുന്ന അവസ്ഥയിലാവാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ടുണ്ടാകുന്ന ഇതിലായിരിക്കാം, ഒരു പക്ഷേ ഫിറ്റ്സ് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ശ്വാസകോശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ലങ്സിലേക്ക് ശ്വാസ ഇത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സലൈവ വായിൽ നിന്നുള്ള സെക്രീഷൻസ് അതെല്ലാം പോയി ഇൻഫെക്ഷൻ ഉണ്ടായി, ആ ഇൻഫെക്ഷൻ മൂർച്ഛിച്ച് രോഗി വീണ്ടും മോശമാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ ആ ഒരു എയർവേ പ്രൊട്ടക്ഷൻ എന്ന് പറയും, അതായത് നോർമലായിട്ടുള്ള ശ്വാസകോശത്തെ അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ ആ സമയത്തും വെന്റിലേറ്ററി തെറാപ്പി ആവശ്യം വരാം. ഡോക്ടർ, അതുപോലെ ക്രിട്ടിക്കൽ കെയറിൽ ഉള്ള ഒരു രോഗിയുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? വളരെ നല്ലൊരു ചോദ്യമാണ് മര്യാദ. നമ്മുടെ ആരെങ്കിലും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്ന്, വിസിറ്റേഷൻ അവരെ സന്ദർശിക്കുന്ന ഇത് കഴിവതും കുട്ടികളെയും കൊണ്ട് പോകാതിരിക്കുക. അത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ICUയിൽ കിടക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഇൻഫെക്ഷനുകളെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്. അതിപ്പോൾ അതൊക്കെ താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഒരു കുട്ടിക്ക് കിട്ടിയാൽ. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, കുട്ടികൾ നമുക്കറിയാം, അപ്പോൾ മാതാപിതാക്കൾക്കറിയാം, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു പനി മാറിക്കഴിയുമ്പോൾ അടുത്ത പനി കിട്ടും. കാരണം വേറെ ആർക്കെങ്കിലും അതുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആണ്. അഥവാ അവർക്ക് ലക്ഷണങ്ങൾ ഇല്ല എങ്കിൽ തന്നെയും അവർക്ക് മറ്റൊരാൾക്ക് ഈ രോഗങ്ങൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളിൽ നിന്ന് രോഗം വരാനും ഉള്ള ഒരു റിസ്ക് ഇപ്പോൾ ICUയിൽ കിടക്കുന്ന രോഗിക്കുണ്ട്. അപ്പോൾ കുട്ടികളെ കഴിയുന്നത്ര കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. മാത്രമല്ല, അവരെ സന്ദർശിക്കുന്ന വേളയിൽ അവർക്ക് കൂടുതൽ ടെൻഷൻ കൊടുക്കുന്ന രീതിയിൽ പെരുമാറാതെ ഇരിക്കുക. പലരെയും പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഇപ്പോൾ രോഗിയുടെ അടുത്ത് വന്ന് വലിയ കുഴപ്പമില്ലാതെ ശരിയായിക്കൊണ്ടിരിക്കുന്ന രോഗിയായിരിക്കും, പക്ഷേ കുറേ ദൂരത്ത് നിന്ന് ആദ്യമായിട്ട് വന്ന് കാണുന്നതായിരിക്കും, അന്നേരം അയ്യോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് കണ്ണീരും സീനും ആക്കി. അപ്പോൾ പലർക്കും ഞാൻ എന്തോ മരിക്കാൻ പോവുകയാണോ എന്നുള്ളൊരു ഭീതി വന്ന് പിന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കൺട്രോൾ ചെയ്ത് രോഗിക്ക് പ്രത്യാശ നൽകുന്ന രീതിയിൽ പെരുമാറാനും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ, ഞാൻ കോഴിക്കോട് നിന്ന് കൂടത്തായി നിന്നാണ്. ഈ കാർഡിയോളജി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് ഞാൻ. അപ്പോ എന്റെ ഓപ്പറേഷൻ അടുത്ത് ഉണ്ട്. ഒരു എന്താ വർക്ക്ഷോപ്പ് വർക്കാണെന്നാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ICUയിൽ കിടക്കേണ്ടതുണ്ടോ? നീ കിടന്നാൽ ഞാൻ എന്ത് ചെയ്യണം? വർക്ക്ഷോപ്പ് വർക്കാണോ? മനസ്സിലായില്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാമോ? അതായത് വർക്ക്ഷോപ്പ് എന്ന് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ ആണെന്നാണ് ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ പറഞ്ഞത്. എന്താണുള്ളത് എനിക്കറിയില്ല.
ഒരു ഇപ്പൊ നമ്മൾ ഐ സിയുൽ ഉണ്ടാവുമോ, ഐ സിയു കിടന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? താങ്കളുടെ രോഗം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ വർക്ക്ഷോപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നടക്കുന്ന ഒരു അവൈലബിൾ അല്ലാത്ത സ്പെഷ്യലിസ്റ്റ് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ശില്പശാല അങ്ങനെയുള്ള ഇതിൽ ഓർഗനൈസ് ചെയ്ത് അതിലേക്ക് വേണ്ടി വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് സാധാരണ അങ്ങനെ പറയുന്നത്. അത് ഏത് രോഗത്തിനുള്ള ചികിത്സയാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. അപ്പോൾ എന്ത് ആണെന്നുള്ളത് അറിയാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു സാധാരണ രീതിയിലുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി മുതലായ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ഐ സിയുവിൽ ഒബ്സർവേഷൻ ആവശ്യം ഉണ്ടായേക്കാം. ഡോക്ടർ, നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ, ഈ ക്രിട്ടിക്കൽ കെയറിലുള്ള ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ എന്തെല്ലാമാണ്? വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്സ് നടക്കുന്ന ഒരു ഫീൽഡാണിത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഓർഗൻ സപ്പോർട്ട്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുള്ളതായിരിക്കും, ഇപ്പോൾ കിഡ്നി പ്രവർത്തനം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് പുറത്ത് ഡയാലിസിസ് മെഷീൻ വെച്ച് അത് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ സാധ്യതകൾ വളരെയധികം ഇപ്പോൾ വികസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ ശ്വാസകോശമോ അല്ലെങ്കിൽ ഹൃദയമോ പ്രവർത്തനം കുറയുകയാണെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. എക്മോ പോലെയുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ കോർപ്പോറിയൽ ലൈഫ് തെറാപ്പി എന്ന് പറയും. ഡയാലിസിസ് പോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണിത്. ഇതുപയോഗിച്ച് നാളുകൾ മുതൽ ആഴ്ചകൾ വരെ രോഗിയെ നമുക്ക് ഹൃദയത്തിൻ്റെയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെയോ പ്രവർത്തനം നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കൊടുത്തിട്ട് രോഗാവസ്ഥ മാറുമ്പോൾ ഇതിൽ നിന്ന് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ മുമ്പ് ഈ രോഗികൾക്ക് ഇതില്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ ഹൃദയം പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇതില്ലായിരുന്നെങ്കിൽ മരിച്ചു പോകുമായിരുന്ന പല രോഗികളെയും ഇതുകൊണ്ട് നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഉള്ള ഒരു പുതിയ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയാവുന്ന നമുക്ക് ഉള്ള മോണിറ്ററിങ് ഫെസിലിറ്റീസിലുള്ള ഇമ്പ്രൂവ്മെൻ്റാണ്. ഇപ്പോൾ ഐ സിയുവിൽ കിടക്കുന്ന ഒരു രോഗിയെ നമുക്ക് എന്ത് ഇനി അപകടം വരാമോ അത് നമുക്ക് വരുന്നതിന് മുമ്പ് മുൻകൂട്ടി അറിഞ്ഞ് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള രീതിയിലുള്ള മോണിറ്ററിങ് ഫെസിലിറ്റീസ് അവൈലബിളാണ്. ഇതും ഈ രംഗത്ത് ഒരു നൂതനമായിട്ടുള്ള ഡെവലപ്മെൻ്റാണ്. ചികിത്സാ രീതികളിലും കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടിപ്പോൾ നമ്മൾ എല്ലാവർക്കും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ബെഡ് റെസ്റ്റ് കൊടുത്തിരുന്നപ്പോൾ ഇപ്പോൾ കഴിയുന്നത്ര പെട്ടെന്ന് പേഷ്യൻറ്റിനെ ബെഡിൽ നിന്ന് മാറ്റാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഔട്ട്കം എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ മൗലികമായ ചേഞ്ചസും ആറ്റിറ്റ്യൂഡിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ ഐ സി യുവിലുള്ള പേഷ്യൻ്റ് എന്ന് വിചാരിക്കുമ്പോൾ ബോധമില്ലാതെ കുറേ ട്യൂബുകളുമായിട്ട് കിടക്കുന്ന ഒരു കുറേ അവിടെ ഇവിടെയൊക്കെ കുറേ വയറും ട്യൂബും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരാളാണ് പണ്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു മോഡേൺ ഐ സി യുവിൽ പോയാൽ നമ്മൾ കാണുക കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഓർഗൻ സപ്പോർട്ട് സൈഡ് ബൈ സൈഡ് നടക്കുന്നുണ്ടാവും, പക്ഷേ അവർ കോൺഷ്യസ് ആണ്, അവർക്ക് പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട്, കംഫർട്ടബിളാണ്. മാത്രമല്ല നടക്കാൻ കഴിയുന്ന പേഷ്യൻസിനെ നടത്താം, ഇരിക്കാൻ കഴിയുന്നവർക്ക് ഇരിക്കാം, സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നവർക്ക് കഴിക്കാം. ഇതെല്ലാം അപകടം കൂടാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നിപ്പോൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഈ ഫീൽഡിൽ വന്നിട്ടുണ്ട്. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ ലൈവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഉച്ചയ്ക്ക് 2:30 വീണ്ടും കാണും വരെ നന്ദി.